പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കാം ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ കാലഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മോട് നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിരുന്നു എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നു അവിടുന്ന് അവനെ സഹലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ വളരെ വിഷമത്തോടെ അവന് പറയുവാനായിട്ടുള്ള ഒരു വിഷമം വന്ന് പറഞ്ഞു അവൻ പറയുകയാണ് അച്ഛാ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റുന്നു അവരൊക്കെ പ്രാർത്ഥന കൂട്ടായ്മകളിൽ ദൈവം അവരോട് സംസാരിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ദൈവം സ്വ ദൈവത്തിൻ്റെ സ്വരം അവർ കേട്ടുവെന്ന് എന്ന് ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം അച്ഛ എനിക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റുന്നില്ല ദൈവം എന്നോട് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ ആ സഹോദര ആ യുവാവുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ദൈവം അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു പല രീതിയിൽ യേശു തന്നെ അവനോട് സംസാരിക്കുന്ന അവസരങ്ങളുണ്ടായിട്ടും അവനത് തിരിച്ചറിയാനായിട്ട് കഴിയാതെ പോയി അത് യേശുവാണെന്ന് തിരിച്ചറിയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയാതെ പോയതാണ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ കുറവെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഞാൻ അവനുമായി സംസാരിച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്തപ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം കാരണം ക്രിസ്തു എന്നോടും സംസാരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ പഴയ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് മോശയോട് ദൈവം സംസാരിക്കുന്നുണ്ട് മുൾപ്പടർപ്പിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് മോശയോട് ദൈവം സംസാരിച്ചു ഇസ്രായേൽ ജനത്തെ വിമോചിക്കുവാനായിട്ട് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നീ ഭറവയുടെ അടുത്ത് ചെന്നിട്ട് എൻ്റെ ജനത്തെ ആരാധിക്കുവാൻ വിട്ടുതരണമെന്ന് പറയുന്ന പറയുവാനായിട്ട് പറയുന്ന മോശയോട് പറയുന്നത് മോശ അത് കേൾത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ കാണും സാമൂൽ പ്രവാചൻ്റെ പുസ്തകത്തിൽ ഒന്ന് സാമുവൽ മൂന്നാം അധ്യായത്തിൽ സാമുവൽ കൊച്ചു സാമൂവൽ അവിടെ ഏലിയുടെ കീഴിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാലനായ ഈ സാമൂവൽ ദൈവം ബാലനായ സാമൂവലിനെ വിളിക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം വിളിക്കുമ്പോൾ ഈ കൊച്ചു സാമൂവൽ വിചാരിക്കുന്നത് പുരോഹിതനാണ് വിളിക്കുന്നതെന്ന് അടുത്ത് ചെല്ലുമ്പോൾ ഏലി പ്രവാചൻ പറയുകയാണ് നീ ഇനി ഈ സ്വരം കേൾക്കുമ്പോൾ നീ പറയണം ഗുരു ജാ ദാസനിത ശ്രവിക്കുന്നു എന്നോട് അരുൾ ചെയ്താലും പ്രിയമുള്ളവരെ നാലാം തവണ ദൈവം സാമൂഹികനോട് ഈ പറ സംസാരിക്കുന്നത് അവൻ ദൈവസ്വരമായി കേൾക്കുകയാണ് അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഇതൊക്കെ പഴയ നിയമത്തിൽ ദൈവം പ്രവാചകന്മാരിലൂടെയൊക്കെ വ്യക്തിപരമായി സംസാരിക്കുന്നത് കാണാൻ പറ്റും അവർ മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ സ്വരം എന്താണ് ദൈവം എന്താണ് തങ്ങളോട് പറഞ്ഞതെന്ന് ജനത്തിന് വേണ്ടി ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഈ പ്രവാചകന്മാർ വഴിയാണ് ജനം മനസ്സിലാക്കിയിരുന്നത് എന്നാൽ അവസാന നാളുകളിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം അവസാന നാളുകളിൽ തൻ്റെ പുത്രനിലൂടെ സംസാരിച്ചുവെന്ന് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഈശോ പറയുകയാണ് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും എൻ്റെ ആടുകളെൻ്റെ സ്വരം ശ്രവിക്കുമെന്ന് ഈശോ പറയുകയാണ് യോഹനാൻഡ് സുവിശേഷം പത്താം അധ്യായം മൂന്നാം തിരുവചനത്തിൽ വീണ്ടും പതിനാറാം അധ്യായത്തില് ഈശോ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനാവുമെന്ന് പറയുകയാണ് കാരണം ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉള്ക്കൊള്ളുവാന് ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും പ്രിയമുള്ളവരെ ഈശോ ഇന്ന് അനേകരുടെ ജീവിതങ്ങളിൽ സംസാരിക്കുന്നുണ്ട് അവരുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യമെന്ന് ഈശോ ആ വ്യക്തിയോട് സംസാരിക്കുന്ന അനുഭവങ്ങൾ അതനുഭവിച്ച് അത് പങ്കുവയ്ക്കുന്ന സാക്ഷ്യപ്പെടുത്തുന്ന ജീവിതങ്ങൾ ഇന്ന് ചുറ്റുപാടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ കത്തോലിക്കാ തിരുസഭയുടെ പഠനമായ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുകയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പറയുകയാണ് ശുദ്ധമായ മനസാക്ഷിയിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് സാധിക്കും ശുദ്ധമായ ഒരു മനസാക്ഷി നമ്മൾ രൂപപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ നിലനിർത്തുകയാണെങ്കിൽ മനസാക്ഷിയിലൂടെ ുടെ ദൈവം നമ്മളോട് സംസാരിക്കും റോമാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചിൽ നിയമത്തിൻ്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്നും അവർ സ്പഷ്ടമാക്കുന്നു അവരുടെ മനസാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു അവരുടെ വൈരുദ്ധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നു പിടർന്ന് തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി രണ്ടാമഖ ഖണ്ണികയിൽ കത്തോലിക്ക സഭയുടെ അതോ ഗ്രന്ഥത്തിൽ പറയുന്നത് കാരണം വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദൈവവചനത്തെ സ്വീകരിക്കുമ്പോൾ മനസാക്ഷിയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റും പ്രിയമുള്ള വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദൈവവചനത്തെ നമ്മൾ മനസാക്ഷി മനസാക്ഷിയെ രൂപപ്പെടുത്തണം കാരണം നമ്മൾ ദൈവവചനം വാ വിതയ്ക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ കേൾക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യം ഒരു മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഈ വചനം കൂടുതൽ വായിച്ച് വായിച്ച് വരുമ്പോൾ ഇത് മനസാക്ഷിയെ രൂപാന്തരപ്പെടുത്തും മനസ്സാക്ഷി ശുദ്ധമായിട്ട് മാറും ഈ മനസ്സാക്ഷിയിൽ ദൈവം സംസാരിക്കുന്നത് ഒരു വ്യക്തിക്ക് കേൾക്കാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ ഈശോ പറഞ്ഞിട്ടുണ്ട് കാരണം വചനം നിങ്ങൾ വിതയ്ക്കുമ്പോൾ പിശാച് കളകളും വിതയ്ക്കും ലോകത്തിൽ ഇന്ന് പലതരത്തിൽ നമ്മുടെ മനസ്സാക്ഷിയെ മലിനപ്പെടുത്തുന്ന കളകളുണ്ട് പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ചെയ്യുന്ന വ്യക്തി അവൻ ഇരു ചില അവസരങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ സമയവും മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് അശുദ്ധമായ ചിത്രങ്ങളും അശുദ്ധമായ ഗാനങ്ങളും അശുദ്ധമായ വീഡിയോ ഒക്കെ കാണാനും കേൾക്കാനും അവൻ സമയം കൊടുത്തുകൊണ്ടിരുന്നാൽ അവൻ്റെ മനസ്സാക്ഷി മലിനപ്പെടും കാരണം അവൻ്റെ ഉള്ളിൽ വിതച്ച ആ നല്ല വചനങ്ങളെ ഈ തിന്മകൾ കയറി അശുദ്ധമാക്കാനായിട്ട് തുടങ്ങും പിന്നെ അവന് ദൈവസ്വരം കേൾക്കാനായിട്ട് പറ്റുകയില്ല ദൈവസ്വരം കേൾക്കാനായിട്ട് പറ്റുകയില്ല ഇന്ന് പലർക്കും പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവ കേൾക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണം നമ്മൾ ലോകത്തിലെ ശബ്ദങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാതുകൾ കൊടുക്കുകയാണ് ലോകത്തിൽ പറയുന്ന തിന്മകൾ കേൾക്കാൻ നമ്മൾ സമയം കൊടുത്താൽ പ്രിയമുള്ളവരെ ദൈവവചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റുകയില്ല ദൈവവചനമാകുന്ന അരിപ്പയിലൂടെ മാത്രം സഹലതിനെയും വേർതിരിക്കുവാനായിട്ടുള്ളൊരു മനസ്സുള്ള വ്യക്തിക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റും രണ്ടാമത് അധികാരികളിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റും ഒന്നാമത് ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ സ്വരം എങ്ങനെയാന്ന് വചനത്തിലൂടെ ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും ശുദ്ധമായ മനസാക്ഷി ദൈവവചനത്തിൻ്റെ ആ നിരന്തരമായ വായനയിലൂടെ ധ്യാനത്തിലൂടെ ശുദ്ധമായ മനസാക്ഷി നമ്മൾ രൂപപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാനായിട്ട് പറ്റും രണ്ടാമത് അധികാരികളിലൂടെ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് അധികാരികളിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നൽകിയ ചിന്ത കൊണ്ട് ഞാൻ ഈ മാതാവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരണം നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ ആദ്യം ദൈവദൂതൻ ദൈവം തന്നെ നേരിട്ട് മറിയത്തോട് സംസാരിക്കുകയാണ് കാരണം ഞാൻ നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുക രക്ഷകനെ ഈ ഭൂമിക്ക് നൽകുവാനായിട്ട് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ വരും അത്യുന്നതൻ്റെ പുത്രൻ നിൻ്റെ ഉള്ളിൽ രൂപപ്പെടും കാരണം അവന് അവൻ സകലരുടെയും രക്ഷകനായിട്ട് അവനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഒരു ഉപകരണമാകുവാനായിട്ട് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണെന്ന് മറിയത്തോട് പറയുമ്പോൾ മറിയം പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുക മറിയം ദൈവത്തിൻ്റെ സ്വരം കേട്ടു ദൂതനിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേട്ടു ദൈവത്തിൻ്റെ വള അമ്മയാകുവാൻ യേശുവിൻ്റെ അമ്മയാകുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സ്വരം അറിയും കേട്ടു എന്നാൽ നമ്മൾ മറിയത്തിൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക മറിയത്തിൻ്റെ ജീവിതത്തിൽ മറിയം യൗസേപ്പിതാവുമായിട്ട് വിവാഹ നിശ്ചയിൽ നടത്തിയിരുന്ന സ്ത്രീയാണ് അവസാനം അത് കഴിഞ്ഞു വിവാഹത്തിലേക്ക് അവർ വിവാഹ ജീവനം ആരംഭിക്കുവാനായിട്ട് തുടങ്ങി എനിക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് ആരംഭിച്ചു ഒരുമിച്ച് ജീവിക്കാനായിട്ട് ആരംഭിച്ചു കഴിയുന്നു പക്ഷേ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാൽ മറിയത്തിൻ്റെ ഉള്ളിൽ ഈശ്വരൂപപ്പെട്ടു കഴിഞ്ഞു പക്ഷേ പിന്നെ മറിയം ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത് യൗസേപ്പിതാവിലൂടെയാണ് കാരണം അധികാരം കാരണം മറിയത്തിൻ്റെ മേൽ യൗസേപ്പിനൊരു അധികാരം ദൈവം കൊടുക്കുകയാണ് കാരണം ഒരു കുടുംബനാഥൻ കാരണം നസ്രത്തിലെ കുടുംബത്തിൻ്റെ നാഥനായിട്ട് കുടുംബനാഥനാണ് യൗസേ പിതാവ് യൗസെ പിതാവിലൂടെ ദൈവത്തിൻ്റെ സ്വരം മറിയം കേൾക്കുകയാണ് ദൈവദൂതൻ്റെ സ്വരം ആദ്യം ശ്രവിച്ച മറിയം പിന്നെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത് യൗസെ പിതാവിലൂടെയാണ് ബത്ലഹേമിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ദൈവം യഥാർത്ഥത്തിൽ യൗസ പിതാവിനോടാണ് ആവശ്യപ്പെടുന്നത് കാരണം ദൈവം അധികാരികളിലൂടെ സംസാരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം യൗസെ പിതാവിനോടാണ് പറയുന്നത് ബദ്ലഹേമിലേക്ക് യാത്ര ചെയ്യുക യേശു ജനിച്ചു കഴിയുമ്പോൾ പൂജ്യ രാജാക്കന്മാർ വന്ന് അവരുടെ കാണിക്കുക സമർപ്പിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ദൈവം യൗസ പറയുകയാണ് ബദ്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുക മറിയത്തോട് സംസാരിക്കുന്നില്ല മറിയത്തിന് വേണമെങ്കിൽ അവിടെ പറയാം ദൈവം എന്നോട് സംസാരിക്കാത്തത് എന്താ യൗസേ പിതാവിനോട് സംസാരിച്ച വാക്ക് ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ മറിയത്തിന് വേണമെങ്കിൽ അങ്ങനെ സംശയിക്കാം പക്ഷേ മറിയം അധികാരികളിലൂടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആ ആ ഇടപെടലിനെ മറിയം അംഗീകരിക്കുകയാണ് യൗസേപ്പിലൂടെ ദൈവം സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി എന്ന് മറിയം തിരിച്ചറിയുകയാണ് അതുകൊണ്ടാണ് മറിയം യൗസേപ്പ് പറഞ്ഞപ്പോൾ തന്നെ ആ ഓക്കെ പോകാം കാരണം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഈജിപ്തിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ പിന്നെ ആളുകൾ കഴിഞ്ഞിട്ട് വീണ്ടും പറയുകയാണ് ദൈവം പറയുകയാണ് ഈജിപ്തിൽ നിന്ന് ഇനി നസ്ര ഇസ്രായേലിലേക്ക് പോവുക അതും യൗസ്യ പിതാവിനോടാണ് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം അധികാരികളിലൂടെ ദൈവം സംസാരിക്കുമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മറിയം അതിന് മറുതലിക്കുന്നില്ല കാരണം മറിയം അത് അനുസരിക്കുകയാണ് മറിയത്തിൻ്റെ ഈ മനോഭാവം അനുദിന ജീവിതത്തിൽ നമുക്ക് നില എടുക്കാൻ സാധിച്ചാൽ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും കാരണം കർത്താവായ യേശു മറിയത്തെ അനുസരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് കർത്താവായ യേശു കാരണം ഈ ഈ സംഭവം കാരണം അധികാരികളിലൂടെ ദൈവം സംസാരിക്കുമെന്ന് പറയുന്നതിന് ഉള്ള ഒരു വിശദീകരണമാണ് മറിയത്തിൻ്റെ ജീവിതവും യേശുവിൻ്റെ ജീവിതവും എടുത്ത് ഈ വചനം തിരുവചനത്തിലൂടെ ഈ ഒരു ചിന്ത നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം കാനായിലെ കല്യാണ വിരുന്നിൽ ഈ മറിയം ഈശോയോട് ആവശ്യപ്പെടുകയാണ് അവർക്ക് വീഞ്ഞില്ല കാരണം നീ അവർക്ക് കൊടുക്കണം എന്നാൽ ഈശോ ആദ്യം പറയുകയാണ് കാരണം എൻ്റെ സമയം സമാഗത സമയമായിട്ടില്ല എന്നാൽ ദൈവത്തിൻ്റെ സ്വരം ഈശോ മറിയത്തിലൂടെ തിരിച്ചറിയുകയാണ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് തയ്യാറാവുകയാണ് അധികാരികളിലൂടെ കാരണം മറിയത്തിന് ഈശോയുടെ മേൽ ഒരു അധികാരമുണ്ടെന്ന് ഈശോ തിരിച്ചറിയുന്നുണ്ട് കാരണം ഈ ഭൂമിയിൽ തന്നെ വളർത്തുവാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്നതാണ് പ്രിയമുള്ള യുവതി യുവാക്കളെ മക്കളെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ മാതാപിതാക്കളിലൂടെ മറിയം യൗസേ പിതാവിനെ അനുസരിക്കുവാൻ തയ്യാറായി അതേപോലെ അനുദിന ജീവിതത്തിൽ മാതാപിതാക്കൾ പറയുന്ന വാക്കുകൾ അത് ദൈവസ്വരമാണെന്ന് തിരിച്ചറിയുവാൻ ഒരു വ്യക്തി തുറവിയുള്ളതാകുമ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റും കാരണം ദൈവസ്വരം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്താൽ ഐശ്വര്യവും സുരക്ഷിതത്വവും ലഭിക്കും പുരുഷന്മാർ കാരണം കുടുംബജീവിതം നയിക്കുന്ന പുരുഷന്മാർ യഥാർത്ഥത്തിൽ ആ കുടുംബത്തെ ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ ഈ കുടുംബത്തെ കൊണ്ടുപോകണമെന്ന് ദൈവം പുരുഷ ഈ ആദ്യത്തെ ആ കുടുംബത്തിലെ പുരുഷന്മാരോടാണ് സംസാരിക്കുന്നത് കാരണം എന്താണ് ഭർത്താവ് കുടുംബത്തിൻ്റെ നാഥനാണ് ഭർത്താവായ യേശുക്രിസ്തുവാണ് ആദ്യം ആത്യന്തികമായ കുടുംബത്തിൻ്റെ നാഥൻ പക്ഷേ മാനുഷികമായ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ കുടുംബത്തെ പരിപാലിക്കുവാൻ അതിനെ കൊണ്ടുപോകാനായിട്ട് ദൈവം ഈ ഭർത്താവിനെയാണ് ഫലമേൽപ്പിക്കുന്നത് അപ്പോൾ ഭാര്യ എപ്പോഴും ഭർത്താവ് പറയുന്നത് കേൾക്കാനായിട്ടുള്ള വിധേയത്വം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റും പക്ഷേ ഭർത്താവ് ശുദ്ധ മനസാക്ഷിയിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം മദ്യപിച്ച് ലക്ക് കെട്ടി ജീവിക്കുന്ന പുരുഷനാണെങ്കിൽ കുടുംബനാഥനാണെങ്കിൽ അവനിലൂടെ ദൈവത്തിൻ്റെ സ്വരം ആ കുടുംബത്തിൽ ലഭിക്കുകയില്ല ദൈവം സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം മദ്യപാനിയായ കുടുംബനാഥന് കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് കുടുംബത്തിൽ അസ്വസ്ഥതകളുണ്ടാകും ഭാര്യയിൽ തകർച്ചകളുണ്ടാകും മക്കളിൽ തകർച്ചകളുണ്ടാകും ദൈവ സ്വരം കേട്ട് ജീവിച്ചാലേ നിൻ്റെ ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടാവുകയുള്ളു പ്രിയുമുള്ളവരെ അശുദ്ധിയുള്ള മനസാക്ഷി കുടുംബനാഥനിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റാതാകും അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കപ്പെടാത്ത വിധം ഒരു തടസ്സമായി ഈ മനുഷ്യൻ തരം താഴാനായിട്ട് സാധ്യതയുണ്ട് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് കാരണം ദൈവഭയവും ഭക്തിയും ദാനധർമ്മവും നിരന്തരമായ പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റും ഒന്നാമത് ദൈവം നമ്മൾ നിരന്തരമായ വചനവുമായി ബന്ധമുണ്ടെങ്കിൽ ആ ശുദ്ധ മനസാക്ഷി നമ്മൾ രൂപപ്പെടുത്തിയാൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും രണ്ടാമത് അധികാരികളിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റും ദൈവത്തിൻ്റെ സ്വരം അധികാരികളിലൂടെ കേൾക്കാനായിട്ട് പറ്റും അപ്പം മൂന്നാമത് ദൈവഭയവും ഭക്തിയും ദാനധർമ്മവും നിരന്തരമായ പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റും പ അപ്പോസിലെ പ്രവർത്തനം പത്താം അധ്യായത്തിൽ കേസെറിയായിൽ താമസിച്ച കൊർണേലിയൂസിനെക്കുറിച്ച് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം അവനും കുടുംബവും കാരണം അവർ ദൈവഭയമുള്ള കാരണം അവൻ ശതാധിപനാണ് എങ്ങനെ ഇത്താലിക്കെ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിലെ ഒരു ശതാധിപനായിരുന്നു അധികാരമുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ പട്ടാളമുണ്ട് പക്ഷേ ശുദ്ധമായ മനസാക്ഷിയോടെ ഈ കൊർനേലിയസും കുടുംബവും എങ്ങനെ ജീവിച്ചിരുന്നു വചനം പഠിപ്പിക്കുകയാണ് അവനും ും കുടുംബവും ദൈവ ഭക്തിയും ഉള്ളവരായിരുന്നു അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു കൊർനേലിയസ് ദൂതൻ കൊർണീലിസിൻ്റെ അടുക്കൽ വന്ന് ദൈവത്തിൻ്റെ സ്വരം കൊർണേലിയസിന് കേൾക്കാനായിട്ട് പറ്റി കൊർണേലിയസിനോട് ദൈവദൂതൻ വന്നിട്ട് പറയുകയാണ് നീ പത്രോസിനെ വിളിക്കുക നീ കേസറിയായിൽ ചെന്നിട്ട് അവിടെ പത്രോസിനെ വിളിച്ചുകൊണ്ടുവരിക കേപ്പായിലേക്ക് ആളയച്ച് യോപ്പായിലേക്ക് യോപ്പായിലേക്ക് ആളേയിച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോനെ വരുത്തുക എന്ന് ദൈവത്തിൻ്റെ സ്വരം കൊർണേലീസിന് കേൾക്കാൻ പറ്റിയത് യഥാർത്ഥത്തിൽ കൊർണേലിസിന് ഈ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു ദൈവഭയവും ഭക്തിയും ഉണ്ടായിരുന്നു ദാനധർമ്മം ചെയ്യുന്ന മന ഒരു ജീവിതശൈലി ഉണ്ടായിരുന്നു നിരന്തരം പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടായിരുന്നു അപ്പോൾ ദൈവസ്വരം എനിക്ക് കേൾക്കണമെന്ന് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ദൈവഭയവും ഭക്തിയും ഉള്ള ഒരു തലത്തിലേക്ക് കടന്നു വരണം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നന്മകൾ ദാനധർമ്മം ചെയ്യാനായിട്ട് തയ്യാറാകണം അവിടെ അതിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും മറ്റൊന്ന് ദൈവസ്വരം കേൾക്കണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥന ഉണ്ടാകണം പ്രിയമുള്ളവരെ ഈ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ ദൈവം നമ്മളോട് സംസാരിക്കും ദൈവം സംസാരിക്കുന്ന സ്വരം കേട്ട് പ്രവർത്തിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് നമ്മെയും മറ്റുള്ളവരെയും രക്ഷിക്കാനായിട്ട് പറ്റും ദൈവസ്വരം കേട്ട് പ്രവർത്തിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതങ്ങളിൽ തകർച്ചകളും അസ്വസ്ഥതകളും നമുക്കും മറ്റുള്ളവർക്കും നമ്മൾ തന്നെ കാരണമാകും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു ചെറിയൊരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ആശ്രമത്തിൽ ഞാൻ ഈ വൈകുന്നേരത്തെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു അങ്ങനെ ഒരു എട്ട് മണിയാകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സമയമായി പെട്ടെന്ന് പാർലറിൽ ബെല്ലടിച്ചു ഈ ബെല്ലടി കേട്ടിട്ട് ആരോ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛനെ അന്വേഷിച്ചാണ് ഒരു മനുഷ്യൻ വന്ന് നിൽക്കുക അപ്പോൾ ആ മനുഷ്യൻ വന്ന് നിൽക്കുകയാണ് ഞാൻ വിചാരിച്ചു എന്ത എന്താണ് കാര്യം ഈ എട്ട് മണിക്ക് പെട്ടെന്ന് സാധാരണ വൈകുന്നേരം ശേഷം അങ്ങനെ എന്നെ അന്വേഷിച്ച് കൗൺസിലിങ് അങ്ങനെയുള്ളതൊന്നും ഇല്ല പക്ഷേ ഈ എട്ട് മണിക്ക് എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യൻ വരുന്നത് ഒരു സംശയത്തോടെ ഞാൻ അവിടെ ചെന്നു നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം വന്നിട്ട് ഞാൻ പറഞ്ഞു അച്ഛനെ കാണാനാണ് ഞാൻ വന്ന് നിൽക്കുന്നത് ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം അച്ഛൻ വല്ലാത്തൊരു തകർത്തുന്ന അവസ്ഥയിലാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് വന്നത് ഞാൻ ഈ സമാധിയിൽ അവിടെ ചെന്നിട്ട് തിയോഫിനെ സമാധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഉള്ളിലൊരു മനസ്സിലൊരു സ്വരം കാരണം ആശ്രമത്തിൽ ചെന്ന് അച്ഛനെ ഒന്ന് കാണണം പ്രിയമുള്ളവരെ ഈ മനുഷ്യൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം പറയാൻ തുടങ്ങി അദ്ദേഹം ഭാര്യയും രണ്ട് മക്കളുമുണ്ട് നാലുപേരടങ്ങുന്ന കുടുംബം സ്വന്തമായി ഒരു ഭവനമില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് എട്ട് മാസമായി വാടക കൊടുത്തിട്ട് വാടകക്കാർ ആ ഈ മാസം തീരുമ്പോൾ മുപ്പതാം തീയതി അദ്ദേഹത്തെ അദ്ദേഹത്തെയും കുടുംബത്തെയും ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും പ്രിയമുള്ളവരെ എങ്ങോട്ട് പോകണം എവിടെ പോകണമെന്നുള്ള ഒരു ലക്ഷ്യമില്ല ഇദ്ദേഹം ചെറിയൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ ആ ബിസിനസ്സിൽ കുറച്ച് പരാജയങ്ങൾ സംഭവിച്ചു വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബവുമാണ് പക്ഷേ എങ്കിലും ഈ അന്യ ഈ തകർച്ചയിൽ ഇനി മുന്നോട്ട് ജീവിക്കേണ്ട എന്നുള്ള ചിന്ത അവർ ഒരു വേള എടുത്തു ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നെ കാണണമെന്ന് എന്തോ ഒരു തോന്നലിൽ വന്നത് പ്രിയമുള്ളവരെ അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് എനിക്ക് വിഷമം തോന്നി കാരണം ഇനി എന്ത് ചെയ്യും എനിക്ക് കൂടുതൽ ഇദ്ദേഹത്തെ സഹായിക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു കുറച്ച് പൈസ ഏതെങ്കിലും ഒരു പത്തി ഇരുന്നൂറ് രൂപയോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയോ കൊടുത്ത് ഈ മനുഷ്യനെ ഒന്ന് സമാധാനത്തിൽ വിടാം അതൊന്നും ആവുകയില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ എനിക്ക് തോന്നി ഒരു വചനം എടുക്കാം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് വചനമെടുത്തപ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു കാരണം ഈ മനുഷ്യനെ കാരണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് കാരണം ഇവൻ ഇവൻ സഹായം അർഹിക്കുന്നുണ്ട് ഇവനെന്തെങ്കിലും പ്രവൃത്തി കൊടുക്കണം ഇവൻ്റെ ആ തകർച്ചയിൽ നിന്ന് ദൈവികമായി ദൈവം ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ ഈ ആ മനുഷ്യൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ശാന്തമായിട്ടിരുന്നൊന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു വ്യക്തിയുടെ പേര് ഓർമ്മ വന്നു ഞാൻ ആ വ്യക്തിയുമായിട്ട് പെട്ടെന്ന് ഫോണിൽ കോൺടാക്റ്റ് ചെയ്തു ഇങ്ങനെ ഒരു അവസ്ഥ ഈ മനുഷ്യൻ വന്ന് നിൽക്കുകയാണ് പ്രിയുമുള്ളവരെ ഈ ആ വ്യക്തി എന്നോട് പറഞ്ഞു അച്ഛ അച്ഛൻ ആ നോക്കിയിട്ട് എന്താണ് നോക്കിയിട്ട് വേണ്ടത് നമുക്ക് ചെയ്യാം പ്രിയുമുള്ളവരെ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ അവിടെ സംഭവിക്കുകയാണ് ഈ സഹായിക്കാനായിട്ട് ഈ മനുഷ്യൻ തയ്യാറായി ഈ കുടുംബത്തെ സഹായിക്കാനായിട്ട് വാടകം മുഴുവനും കൊടുത്ത് ആ വീട്ടിലെ തന്നെ തുടർന്ന് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് ദൈവം ഈ വ്യക്തിയിലൂടെ രൂപപ്പെടുത്തി കൊടുത്തു ഇത് ദൈവത്തിൻ്റെ സ്വരത്തിന് ഞാൻ യഥാർത്ഥത്തിൽ ചെവി കൊടുത്തത് കൊണ്ടാണ് എന്നിലൂടെ ദൈവം ആ കുടുംബത്തിൽ ഒരു ഇടപെടൽ നടത്തുവാനായിട്ട് ഇടയായത് എനിക്ക് വേണമെങ്കിൽ ഒരു നൂറ് രൂപ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ ഒന്നും കേൾക്കാതെ എനിക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാമായിരുന്നു എത്രയോ പേരുടെ ജീവിതങ്ങളിൽ ഇതുപോലുള്ള സാഹചര്യ സംഭവങ്ങളുണ്ട് എനിക്കെന്തിനാ എനിക്ക് എന്താ അവരുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് ഇദ്ദേഹത്തിന് കാരണം എന്ന് എന്ന് വേണമെങ്കിൽ എൻ്റെ സ്വാർത്ഥത നിറഞ്ഞ അല്ലെങ്കിൽ മാനുഷികമായ നിലയിൽ ചിന്തിച്ചിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ സഹായം കൊടുത്തിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കാമായിരുന്നു എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ പ്രചോദനം പരിശുദ്ധാത്മാവിൻ്റെ സ്വരം എനിക്ക് കേൾക്കാനിടയായതുകൊണ്ട് വിവേകപൂർവം എനിക്ക് നിലപാടെടുക്കാനായിട്ട് സാധിച്ചു അതിലൂടെ ആ കുടുംബത്തെ കർത്താവിനെ രക്ഷിക്കുവാനായിട്ട് ഇടയായി പ്രിയമുള്ളവരെ അനുദിന ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരായിരം സംഭവങ്ങളുമായി നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട് ദൈവം നമ്മളിലൂടെ ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ സ്വരം കേട്ട് നമ്മൾ നിലപാടെടുക്കുവാൻ തയ്യാറായാൽ അവിടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും കാരണം ദൈവ കീഴ്പ്പെട്ടാൽ അപകടങ്ങളെ ഒഴിവാക്കാനായിട്ട് പറ്റും ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരമ്മ വിഷമിച്ച് എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞത് ഇതാണ് അച്ചാ എൻ്റെ മകനോട് ഞാൻ പറഞ്ഞതാണ് ബൈക്കെടുത്ത് അന്ന് പോകണ്ട കാരണം ബൈക്കെടുത്ത് പോകണ്ട എന്ന് എൻ്റെ മനസ്സിൽ എന്തോ ഒരു തോന്നല് വന്നു പ്രിയമുള്ളവരെ ആ അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു ശുദ്ധ മനസാക്ഷിയുള്ള അമ്മയായിരുന്നു ആ അമ്മ മകനോട് കാലിൽ പിടിച്ച് പറഞ്ഞുടാ മോനെ നീ ഇന്ന് ബൈക്കെടുത്ത് പോകണ്ട പക്ഷേ ആ മകൻ ധാർഷ്ട്യം കാണിച്ചു അത് ദൈവസ്വരമാണ് അധികാരികളിലൂടെ സംസാരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് തിരിച്ചറിയാതെ ഈ മകൻ അമ്മയെ ധിക്കരിച്ച് ബൈക്കെടുത്തുകൊണ്ട് അവനവൻ്റെ കൂട്ടുകാരുമായിട്ടുള്ള ഒരു സല്ലാപത്തിന് ഓടി പ്രിയമുള്ളവരെ ഒരു ആക്സിഡൻറ്റിൽ ഈ മകൻ അവിടെ മരിക്കുകയാണ് ഇതുപോലുള്ള എത്രയോ അപകട മരണങ്ങൾ ദൈവ നമ്മൾ കാതോർക്കാതെ നമ്മൾ മറുതലിച്ചു പോയാൽ ഇങ്ങനെയുള്ള തകർച്ചകൾ അസമാധാനങ്ങൾ നമ്മുടെ ഹൃദയ നമ്മുടെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരും ദൈവസ്വരം ശ്രവിച്ചാൽ നമുക്ക് സമാധാനം കിട്ടും ശാന്തി കിട്ടും ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ദൈവവചനത്തിലൂടെ പറയുന്നില്ലേ ഇന്നെങ്കിലും നിങ്ങളെൻ്റെ സ്വരം കേട്ടിരുന്നുവെങ്കിൽ മാസായാലും മെറിബായാലും നിങ്ങൾ ഹൃദയം കഠിനമാക്കിയതുപോലെ കഠിനമാക്കാതെ എൻ്റെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ എന്ന് ദൈവം നമ്മളെ നോക്കി പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ഹൃദയം കഠിനമാക്കിയാൽ വെറുപ്പും വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ട് അഹങ്കാരം വെച്ചുകൊണ്ട് സ്വാർത്ഥത വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റുകയില്ല നിർമ്മലമായ മനസാക്ഷിയാണ് ആദ്യം നമ്മൾ രൂപപ്പെടുത്തേണ്ടത് നിർമ്മലമായ മനസാക്ഷി എങ്ങനെ രൂപപ്പെടുത്താം ദൈവവചനത്തിലൂടെ നിരന്തരമായ ദൈവവചന വായനയിലൂടെ ധ്യാനത്തിലൂടെ നമുക്ക് നിർമ്മലമായ ഒരു മനസാക്ഷി രൂപപ്പെടുത്താൻ സാധിച്ചാൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന സ്വരം നമുക്ക് കേൾക്കാനായിട്ട് പറ്റും രണ്ടാമത് പരിശുദ്ധാത്മാവിനോട് നമ്മൾ സഹകരിക്കുന്നവരാകണം മൂന്നാം അധികാരികളിലൂടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരത്തിന് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം അതൊരു കുടുംബമാകാം കുടുംബത്തിലെ അധികാരിയാണ് അപ്പൻ അപ്പനും അമ്മയും അത് കുടുംബത്തിൻ്റെ അധികാരികളാണ് അപ്പൻ അമ്മ പറയുന്നത് ദൈവ സ്വരത്തിലൂടെ കാരണം കേൾക്കാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ മാറും മാതാ മക്കൾ മാതാപിതാക്കൾ ദൈവം കൊടുത്ത അധികാരമാണ് മക്കളുടെ മേൽ മാതാപിതാക്കൾക്കൊരു അധികാരമുണ്ട് ആ അധികാരത്തെ മരണം വരെ നിലനിർത്താനായിട്ടുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റും ഒപ്പം അധികാരത്തിൻ്റെ ആ തലങ്ങളിലിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് ദൈവം നിങ്ങളിലൂടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങൾക്ക് ശുദ്ധ മനസാക്ഷി ഉണ്ടായിരിക്കണം ശുദ്ധ മനസാക്ഷി ഉണ്ടാകണം വചനത്തോട് ചേർന്ന് ജീവിതം നയിക്കാത്ത വ്യക്തിക്ക് കുടുംബത്തെ രക്ഷിക്കാൻ പറ്റുകയില്ല വലിയ വിജ്ഞാനം ഉണ്ടാകാം സമ്പത്തുണ്ടാകാം സുഖ സൗകര്യങ്ങളുണ്ടാകാം അധികാരമുണ്ടാകാം എന്നാൽ ശുദ്ധ മനസ്സാക്ഷിയില്ലാതെ ദൈവവചനത്തോട് ഐക്യപ്പെടാത്ത ജീവിതം നയിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റുകയില്ല ഇന്ന് ദൈവം നമ്മളിലൂടെ അനേകരുടെ ജീവിതങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നില്ല പ്രിയമുള്ളവരെ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മളെ പൗലോസും സിലാസിനെയൊക്കെ നമ്മൾ കാണുന്നില്ലേ അവർ കടന്നു പോകുന്ന അവസരങ്ങളിൽ അജകവാടത്തിൻ്റെ അടുത്തേക്ക് മുടന്തരും അംഗവൈകല്യമുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ കവാടത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ അവിടെ ഇവരുടെ ശ്രദ്ധ കടന്നുപോയി പരിശുദ്ധാത്മാവിൻ്റെ തുറവി പരിശുദ്ധാത്മാവിനോട് തുറവി ഉള്ളതുകൊണ്ട് അവരോട് പറഞ്ഞു കാരണം ആ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കാനായിട്ട് അവന് വിശ്വാസമുള്ളതാണ് ദൈവത്തിൻ്റെ സ്വരം കേട്ട് അവരാ ആ അടുത്ത് ചെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ സൗഖ്യം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അവിടെ സൗഖ്യം ലഭിക്കുകയാണ് അവർ ദൈവത്തിൻ്റെ സ്വരത്തിന് കാതു കൊടുത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ സൗഖ്യം ആ മുടന്തനായ മനുഷ്യന് ലഭിച്ചത് ഇതുപോലെ അനുദിന ജീവിതത്തിൽ ദൈവം നമ്മളിലൂടെ അനേകരെ സൗഖ്യപ്പെടുത്തുവാൻ ബലപ്പെടുത്തുവാൻ രക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ആ സ്വരം കേൾക്കുവാനായിട്ട് ദൈവത്തോട് നമ്മൾ തുറവിയുള്ളവരാകണം അതിന് നിർമ്മലമായ ശുദ്ധമായ മനസാക്ഷി വേണം അധികാരികളിലൂടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വിധേയത്വം വേണം നിരന്തരം പ്രാർത്ഥിക്കണം ദൈവഭയത്തിലും ദാനധർമ്മത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം എങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നവരായി ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അനുദിന ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ ശുദ്ധമായ മനസാക്ഷിയിൽ അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കുന്നു ദൈവവചനത്താൽ ഞങ്ങളുടെ മനസാക്ഷിയെ രൂപാന്തരപ്പെടുത്തുവാൻ ആ മനസാക്ഷിയിൽ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അധികാരികളിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമേ ഓരോ അധികാരവും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിവോടെ അധികാരികളിലൂടെ സംസാരിക്കുന്ന ദൈവ കേട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് കൃപ നൽകണമേ ദൈവഭയത്തിലും ദൈവ സ്നേഹത്തിലും ദാനധർമ്മത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും ജീവിച്ച് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പഠിപ്പിച്ച കർത്താവെ ഈ പുണ്യങ്ങളിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ